ഹായ് ഡിയേഴ്സ്, ഇതുപോലെ ഒരുപാട് പഴുത്ത പഴങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ തീരെ താല്പര്യം കാണില്ല അല്ലേ? അപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിക്ക് നമ്മൾ ഇതുപോലെ കറുത്ത പഴമായാലും ഉപയോഗിക്കാം. അപ്പോൾ അത് വെറുതെ ചാടിക്കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടാലോ. ആദ്യം തന്നെ നമുക്കതിൽ നിന്ന് ഒരു 3 പഴം എടുത്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായി തണുത്ത ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടിയപ്പമാണ്, നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഇടിയപ്പം. അതിനായിട്ട് ഇതുപോലെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത്ര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പഴം നന്നായി തണുത്ത് ഞാൻ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം, കാരണം നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അച്ച് ചെറിയ ഹോളുള്ളതാണ്. ചെറിയ പീസൊക്കെ അരയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിനിത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ സാദാ നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ചേർത്തത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഉപ്പുവെള്ളം പാകത്തിന് ചേർത്തിട്ട് പിന്നീട് നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കറിയൊന്നും കൂട്ടാതെയാണ് ഈ ഒരു ഇടിയപ്പം കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കാരണം പഴം കൂട്ടിയത് കൊണ്ട് ഒരുപാട് മധുരമുള്ള ഒരു ഇടിയപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കറി കൂട്ടിയും ഈ ഒരു ഇടിയപ്പം കഴിക്കാൻ പറ്റും. ഇനി ഈ മാവ് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയിലും ഉണ്ടാക്കിയെടുക്കാം. ഇലയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയും ചെയ്തെടുക്കാം. കൂടാതെ ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാൻ താല്പര്യമുള്ളവർ ആ ഇഡ്ഡലി തട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് തേങ്ങ ആക്കി കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടിയപ്പം ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇഡലി തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലെ പഴം നമ്മൾ വേവിച്ചതാണ്. ഇടിയപ്പവും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. കുറച്ച് തണുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ചാടിക്കളയാതെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.